തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് നേതൃത്വത്തിന് വിശദീകരിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നേരിട്ടത് എന്നത് ഒരു യാഥാർത്ഥ്യം. തിരിച്ചടി എന്ന് പറയുമ്പോൾ അങ്ങനെ തകർന്നു തരിപ്പണമായി പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത്രയധികം രാഷ്ട്രീയ ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നാലര വർഷത്തെ ഭരണത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന നിരവധി ആരോപണങ്ങൾ കയ്യിലിരിക്കുമ്പോൾ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതുവഴി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനോ കോൺഗ്രസ്സിന് സാധിക്കാതെ പോയി എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് കയ്യിലിരുന്നത് നഷ്ടമാകുന്ന അവസ്ഥ യു ഡി എഫിന് ഉണ്ടായത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു ഇടതു തരംഗം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇടതു തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പൊളിറ്റിക്കലായി സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു തേരോട്ടം ഉണ്ടായത് സംസ്ഥാനം അവർക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനും വിഷ്ണുനാഥും ഒക്കെ പറയുന്നത് പോലെ ചാനലുകളോട് ന്യായീകരിക്കുന്നത് പോലെ ഞങ്ങളോട് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട, തോറ്റു എന്നത് തന്നെയാണ്. ആ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇപ്പോഴും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ നേതൃമാറ്റം എന്ന ഒരു ആവശ്യത്തിലേക്ക് അതിലേക്ക് മാത്രം അവർ വിരൽ ചൂണ്ടുകയാണ്. നേതാവിനെ മാറ്റിയതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമോ? ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറിയാൽ വേറൊരാൾ വരും. ആ ആളിനും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? രണ്ട് ഗ്രൂപ്പുകളുടെ മാനേജർമാർ ആ നേതാവിനെയും വരിഞ്ഞു മുറുക്കും. ഒന്നുകിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ സഹികെട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകും, സുധീരൻ ചെയ്തതുപോലെ. വി എം സുധീരൻ ആദ്യം ഈ ഗ്രൂപ്പുകളുടെ തീരുമാനങ്ങളെ ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള കട്ടയ്ക്കുള്ള നിലപാടുമായി മുന്നോട്ട് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സുധീരൻ അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥയായി. സംഘടന ചലിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദുര്യവസ്ഥയിലേക്ക് എത്തപ്പെട്ടപ്പോഴാണ് സുധീരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒരു മുൾക്കിരീടമാണ് എന്ന് ബോധ്യപ്പെടുന്നതും അത് കളഞ്ഞിട്ട് പോയതും. പിന്നീടെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഗ്രൂപ്പുകൾക്ക് അതീതനായ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ് എന്നുള്ള നിലയിലാണ് കേരളത്തിലെത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു വലിയ തോതിൽ തന്നെ അത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുള്ള ഒരു നേതാവ്, ഗ്രൂപ്പുകൾക്ക് അതീതമായി നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു നേതാവ്, സ്വാഭാവികമായി സംഘടനാ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പാർട്ടിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും മുട്ടിലിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ടപ്പോൾ ഈ പാർട്ടി ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് വിധി എഴുതിയതാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ഒരു രമേശ് ചെന്നിത്തലയുടെയും ഒരു കെ സുധാകരൻ്റെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും വിജയമല്ല. പാർലമെൻറ്റിലുണ്ടായ വിജയം കേന്ദ്ര സർക്കാരിനെതിരായി ഒരു ബദൽ രൂപീകരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞേക്കും എന്നുള്ള ധാരണയിലുള്ള പ്രതിഫലനമായിരുന്നു. ഇടതുപക്ഷത്തിന് അവിടെ കാര്യമായൊന്നും ചെയ്യാനില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പൊതുവികാരം പരമാവധി എം പിമാരെ സംഭാവന ചെയ്യുക എന്നുള്ള ഒരു ചിന്ത കേരളത്തിൽ ഒന്നടങ്ക് വാഞ്ഞടിച്ചതിൻ്റെ പ്രതിഫലനമാണ് അത്. അവിടെ ഒട്ടുമേ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒന്നും ചർച്ചയായി മാറിയിട്ടില്ല. അതുകൊണ്ടുണ്ടായ ഒരു കാറ്റാണ്. ആ കാറ്റ് ഞങ്ങൾ മിണ്ടാതിരുന്നു കൊടുത്താൽ സംഘടന എന്നുള്ള നിലയിൽ എന്തു കാട്ടിയാലും ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചുകൊള്ളും എന്നുള്ള ധാരണയ്ക്കുള്ള ഒരു അംഗീകാരമായി കരുതിയതാണ് ഈ കോൺഗ്രസ്സിന് പറ്റിയ തെറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സംഘടനയെ ചലിപ്പിക്കാൻ കഴിയാതെ പോകുന്ന ആ ദുര്യോഗത്തിനുള്ള ഉത്തരം ആര് കണ്ടെത്തുമെന്നതാണ്. ഒട്ടേറെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും പൊട്ടിക്കരയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സംഘടന ഉണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപവുമായി. ഒരു പോസ്റ്റർ അടിക്കാനുള്ള പണം പോലും തന്നിട്ടില്ല എന്നുള്ള ആക്ഷേപവുമായി. യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാലടി വാർഡിൽ മത്സരിച്ചയാൾ പത്മകുമാർ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അയാൾ വന്ന് പരസ്യമായി ശിവകുമാർ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ബോധപൂർവം യു ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുത്തു എന്ന്. വെറും 74 വോട്ടാണ് അവിടെ കിട്ടിയത്. 1600 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പാർട്ടിയാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എപ്പോഴും ആയിരത്തിന് മുകളിൽ വോട്ട് കിട്ടുന്ന പാർട്ടിയാണ്, എല്ലായിടത്തും സ്വാധീനമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക്, ആ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വെറും 74 വോട്ട്. ഏത് കുത്തിച്ചുള്ളിലെ നിർത്തിയാലും ഒരു 1500 വോട്ടെങ്കിലും ഒക്കെ കിട്ടണ്ടേ? അത്തരമൊരു സാഹചര്യം പോലും ഉണ്ടാകാതിരുന്നതിന് കാരണക്കാരായത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് എന്ന് ഒരു നേതാവ് പറയുന്നു. ആ വാർഡിൽ പ്രവർത്തിക്കാൻ കയറിയാൽ കാലടിച്ചൊടിച്ചു കളയുമെന്ന് ഈ MLA അനുയായികളായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു എന്ന് അയാൾ പരസ്യമായി ആക്ഷേപം ഉന്നയിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ മാറേണ്ടത്. അത്തരം നീക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് തന്നെ മുൻകൈയെടുക്കാൻ സാധിക്കുന്നത് ഒഴിവാക്കാൻ ഒരു സംഘടനയ്ക്ക് കഴിയാത്തിടത്തോളം കാലം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറിയതുകൊണ്ടോ MM ഹസൻ മാറിയതുകൊണ്ടോ രമേശ് ചെന്നിത്തല മാറിയതുകൊണ്ടോ കാര്യമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറി, കെ സുധാകരൻ വന്നാലും ഒരുപക്ഷെ സംഘടനയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നിൽക്കുമായിരിക്കും. പക്ഷേ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന കാര്യം വരുമ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം വരുമ്പോഴും ഇതുപോലെ വോട്ടെടുപ്പുകൾ വരുമ്പോഴും ചിലർ രഹസ്യമായി പാർട്ടിക്ക് പണിവയ്ക്കാൻ തുടങ്ങിയാൽ അവിടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഒരു ഘടകമായാൽ അതിനെ എങ്ങനെ അതിജീവിക്കാനാകും? അവിടെയാണ് K.Muralidharan പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. നേതാവാര് എന്നുള്ളതല്ല ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം, ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസിനെ ഒരു കൂട്ടിയെടുക്കാൻ കഴിയുന്ന ഒരിടപെടൽ, അതുമാത്രമാണ് ഇപ്പോഴത്തെ കോൺഗ്രസിനുള്ള ഏക പ്രശ്നപരിഹാര മാർഗം.